ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. എന്താണെന്നറിയാമോ? നല്ല നമ്പേഴ്സ് എന്നുവെച്ചാൽ നമ്പേഴ്സിൽ ജോയിൻ്റ് ചെയ്തിട്ട് കാണിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏത് ഫ്ലവേഴ്സ് ആണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയും. അത് കഴിഞ്ഞിട്ട് അതിന് ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് നിങ്ങൾ കൊടുക്കാം. അപ്പം മിസ് ഈ ഡോട്ട് കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ തെറ്റാതെ നമ്പേഴ്സൊക്കെ എനിക്ക് അറിയാമല്ലോ അല്ലേ. നല്ല ഭംഗിയിൽ കൊടുക്കണം. ഈ ഡോട്ട് പെൻസിൽ കയ്യിൽ കളർ ബ്ലാക്ക് കളർ പെൻസിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിൽ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്പർ 1 മുതൽ തൊട്ടിട്ട് നമ്പർ 13 മിസ് നമ്പർ 1 തൊട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഡോട്ടിനനുസരിച്ചിട്ടുള്ള ജോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് 30 വരെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്ലവേഴ്സിന്. അപ്പം ഞാൻ മിസ് തുടങ്ങാൻ പോവാണ്. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു പിക്ചറാണ് അല്ലേ. തുടങ്ങാം. 1 അല്ലേ. 1 എന്നും 2 എന്നും 3 എന്നും 4 അങ്ങനെ ഇതുപോലെ 13 വരെ ലൈൻ വരച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, ജോയിൻ്റ് ചെയ്തു അല്ലേ. ഇനി അതിന് കളേഴ്സ് കൊടുക്കാം. കളേഴ്സ് കൊടുക്കുന്നത് യെല്ലോ ആൻഡ് ഓറഞ്ച് ആണ് അല്ലേ. അപ്പം നിങ്ങൾ ഇപ്പം വരച്ച് കഴിഞ്ഞതിന് ഫസ്റ്റ് യെല്ലോ കളറാണ് മിസ് കൊടുക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഓറഞ്ച് ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഓറഞ്ച് കളർ അല്ലേ. ഓറഞ്ച് കളർ നല്ല ഭംഗിയിൽ കൊടുക്കാം. ഓറഞ്ച് കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി അതുപോലെ ഗ്രീൻ ആൻഡ് ബ്രൗൺ അല്ലേ. ഗ്രീൻ കളേഴ്സ് അല്ലെങ്കിൽ കളർ പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ കളർ പെൻസിലുകൊണ്ട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഗ്രീൻ കളർ ലീഫ്. ഇനി ബ്രൗണ് അതിൻ്റെ പോട്ടിന് ചട്ടിക്കായിട്ട് നിങ്ങൾ ബ്രൗൺ കളർ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കാണിക്കാം. വളരെ ഭംഗിയായിട്ടുള്ള ചട്ടിയും ഫ്ലവേഴ്സും അല്ലേ. പൂർത്തിയായി. ഇതുപോലെ നിങ്ങൾ ചെയ്യാം. അപ്പം മിസ് എന്ത് ചെയ്തു, ഫ്ലവർ കംപ്ലീറ്റ് ആയില്ലേ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഫ്ലവർ പോട്ട് അതിൻ്റെ ലീഫൊക്കെ കളർ ചെയ്തു വൃത്തിയായില്ലേ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ബൈ ചില്ലേ.